ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നമ്മുടെ ചിന്താവിഷയത്തിൻ്റെ രണ്ടാം ഭാഗത്തിലേക്ക് നാം കടന്നു വരികയാണ്. രണ്ട് തിമോത്യോസ് ലേഖനം രണ്ടാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യത്തെ ആധാരമാക്കി നമുക്കൊരു അടിസ്ഥാനമുണ്ട് എന്നുള്ളതായ കാര്യമാണ് നമ്മൾ കഴിഞ്ഞ പാർട്ടിൽ ചിന്തിച്ചത്. ഇന്ന് നാം ചിന്തിക്കാൻ പോകുന്നതിൻ്റെ രണ്ടാം ഭാഗമാണ് നമ്മെ അറിയുന്ന ഒരു കർത്താവുണ്ട് എന്നുള്ള വിഷയമാണ്. ഒന്നാം ഭാഗത്തിൽ നമ്മെ നല്ല അടിസ്ഥാനത്തിന്മേൽ കർത്താവ് പണിതിരിക്കുന്നു എന്നുള്ള ചിന്തയിൽ നമ്മൾ ആ വിഷയം ചിന്തിക്കുകയുണ്ടായി. ഈ രണ്ടാം ഭാഗത്ത് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നത് നമ്മെ അറിയുന്ന ഒരു കർത്താവുണ്ട് എന്നുള്ളതാണ്. പലരുടെയും പരാതി എന്ന് പറയുന്നത് എന്നെ ആരും അറിയുന്നില്ല, എന്നെ അറിയുവാൻ ആരുമില്ല, എൻ്റെ കഷ്ടപ്പാട്, എൻ്റെ ദുരിതങ്ങൾ, എൻ്റെ വേദനകൾ, എന്നെ കാണുവാൻ ആരുമില്ല എന്നുള്ളൊരു പരാതിയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഒരു ഭാര്യ എപ്പോഴും തൻ്റെ ഭർത്താവിനോട് ആ പരാതി പറയും, ഭർത്താവ് ഭാര്യയോട് പറയും, മക്കൾ മാതാപിതാക്കളോട് പറയും, മാതാപിതാക്കൾ മക്കളോട് പറയും. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ തലങ്ങളിൽ എല്ലാവർക്കും പരാതികളാണ്, ഞങ്ങളെ ആരും അറിയുന്നില്ല എന്നുള്ളത്. പ്രിയപ്പെട്ടവരെ, ഈ വാക്യം നമ്മെ പഠിപ്പിക്കുന്നത് നമ്മെ അറിയുന്ന ഒരു കർത്താവുണ്ട് എന്നുള്ളതാണ്. ഈ ഭൂമിയിൽ നമ്മെ ആരും അറിഞ്ഞില്ലെങ്കിലും കർത്താവ് നമ്മെ അറിയുന്നുവെങ്കിൽ നാം ഭാഗ്യശാലികളാണ്. പ്രിയപ്പെട്ടവരെ, എല്ലാവരും നമ്മെ അറിഞ്ഞിട്ട് കർത്താവ് നമ്മെ അറിയാതെ പോയാൽ ആരെന്തറിഞ്ഞിട്ട് എന്ത് പ്രയോജനം പ്രിയമുള്ളവരെ? എന്നാൽ കർത്താവ് അറിഞ്ഞിട്ട് ആരും നമ്മെ അറിഞ്ഞില്ലെങ്കിലും നമുക്ക് എന്തുകൊണ്ടും ഒരു ഭാരവും ഉണ്ടാകത്തില്ല. കാരണം അറിയേണ്ടവൻ നമ്മെ അറിയുന്നു എന്നുള്ളതാണ്. ഞാൻ ഈ സമയത്ത് വേദപുസ്തകത്തിൽ നിന്ന് ദൈവം അറിഞ്ഞ രണ്ട് വ്യക്തികളെ നിങ്ങളുടെ മുമ്പിൽ നിരത്തുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഭക്തനായ ദാവീദ് ഒരിക്കൽ ഇങ്ങനെ പ്രാർത്ഥിച്ചു, എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചു, എങ്കിലും യഹോവ എന്നെ ചേർത്തു. അപ്പൻ, അമ്മ, സഹോദരങ്ങൾ, ബന്ധുക്കൾ, പ്രിയപ്പെട്ടവർ എല്ലാം മറന്നാലും നമ്മെ ഓർക്കുന്ന, നമ്മെ അറിയുന്ന, നമ്മെ മനസ്സിലാക്കുന്ന, നമ്മുടെ ഹൃദയത്തിൻ്റെ നിലവാരങ്ങൾ അറിയുന്ന ഒരു നല്ല കർത്താവ് നമുക്കുണ്ട് എന്നുള്ളതായ ഒരു ഒരു ബോധ്യം നമുക്ക് എപ്പോഴും ഉള്ളത് നല്ലതാണ്. അങ്ങനെയെങ്കിൽ ഞാൻ ഉദ്ദേശിക്കുന്ന ഒന്നാമത്തെ വ്യക്തി യോസേപ്പാണ്. യോസേപ്പിൻ്റെ ജീവിതത്തിൽ തന്നെ എല്ലാവരും മറന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും. തൻ്റെ മാതാപിതാക്കൾ, തൻ്റെ സഹോദരങ്ങൾ, താനായി ഇടപെട്ട എല്ലാ മണ്ഡലങ്ങളിലും എല്ലാവരും തന്നെ മറക്കുന്ന ഒരു സാഹചര്യം നമുക്ക് കാണുവാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, സഹോദരന്മാരുടെ ക്ഷേമം അന്വേഷിച്ച് കടന്നു ചെന്ന യോസേപ്പിനെ സഹോദരന്മാർ പിടിച്ച് പൊട്ടക്കെട്ടിലേക്കാണ് ഇട്ടത്. അവിടെ നിന്ന് അവനെ പിടിച്ചു കയറ്റി മിഥ്യാന കച്ചവടക്കാർക്കാണ് വിൽക്കുന്നത്. അവിടെ താൻ പൊത്തിപ്പേരിൻ്റെ ഭവനത്തിലായിരുന്നപ്പോൾ തടവറയിലേക്ക് പോകേണ്ട ഗതികേട് തനിക്ക് വന്നു. സംഭവ പശ്ചാത്തലങ്ങൾ നമുക്കറിവുള്ളതാണ്. ആ പൊത്തിപ്പേരിൻ്റെ ഭവനത്തിൽ ദൈവത്തിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി താൻ നിലകൊണ്ടതുകൊണ്ട് മാത്രമാണ് താൻ തടവറയിലേക്ക് പോകേണ്ടതായിട്ട് വന്നത്. ജീവിതത്തിൽ മൂല്യം ഉയർത്തിപ്പിടിച്ചത് കാരണത്താൽ വിശ്വസ്തതയോടെ ദൈവത്തിന് വേണ്ടി നിന്നതുകൊണ്ട് തനിക്ക് ലഭിച്ച പ്രമോഷൻ എന്ന് പറയുന്നത് തടവറയാണ് എന്ന് നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, തടവറയിലാണ് തനിക്ക് ഒരു വഴി ദൈവം തുറക്കുന്നത്. ആ തടവറയിൽ കിടന്ന രണ്ട് വ്യക്തികളുടെ വ്യത്യസ്തങ്ങളായ സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം യോസേപ്പ് വിവരിച്ചു കൊടുത്തു. രാജാവിൻ്റെ പാനപാത്രവാഹകനും അപ്പക്കാരൻ പ്രമാണിയും രണ്ടുപേരും കണ്ട സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം വിവരിച്ചു കൊടുത്തപ്പോൾ ഒന്ന് അത് രണ്ടും അങ്ങനെ തന്നെ സംഭവിച്ചു. അങ്ങനെ പാനപാത്രവാഹകൻ വീണ്ടും താൻ ആയിരുന്ന തൻ്റെ പഴയ ജോലിയിലേക്ക് പ്രവേശിച്ചു എന്ന് നമ്മൾ കാണുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 40 മുതൽ മുകളിലേക്കുള്ള അധ്യായങ്ങൾ വായിക്കുമ്പോൾ അതിൻ്റെ ചിത്രങ്ങളൊക്കെ നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ ഇവിടെ യോസേപ്പ് ഈ കാരാഗ്രഹത്തിൽ വെച്ച് ഈ പാനപാത്രവാഹകനോടൊരു കാര്യം പറഞ്ഞു, നീ സിംഹാസനത്തിലായിരിക്കുമ്പോൾ, രാജാവിനോടൊപ്പമായിരിക്കുമ്പോൾ എന്നെ ഓർക്കണം എന്ന് താൻ
ഈ പാനപാത്രവാഹകനോട് പറയാനിടയായി. എന്നാൽ നമ്മൾ മനസ്സിലാക്കുന്നത് ഈ പാനപാത്രവാഹകൻ ഈ യോസേഫിനെ മറന്നുപോയി. രണ്ടു വർഷം കഴിഞ്ഞപ്പോഴാണ് രാജാവ് കണ്ട ഒരു സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം പറയുവാൻ ആർക്കും കഴിയാതെ വന്നപ്പോൾ തൻ്റെ തെറ്റിനെക്കുറിച്ച് ഓർമ്മ വന്ന പാനപാത്രവാഹകൻ യോസേഫിനെ കുറിച്ച് രാജാവിൻ്റെ സന്നിധാനത്തിൽ ഉണർത്തിക്കുന്നത്. അങ്ങനെ ഉണർത്തിച്ച് ഈ രാജസന്നിധിയിലേക്ക് യോസേഫ് കടന്നു വന്നിട്ട് ഈ സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം ഈ യോസേഫ് നിവർത്തിക്കുന്നു. നമുക്കറിയാം പ്രിയമുള്ളവരെ, ആ സ്വപ്ന വ്യാഖ്യാനം കഴിഞ്ഞപ്പോൾ രാജാവ് ആ രാജ്യത്തിൻ്റെ മന്ത്രിയായിട്ട് യോസേഫിനെ ആക്കുന്നതായി നമ്മൾ കാണുന്നു. അങ്ങനെയെങ്കിൽ നോക്കുക, മാതാപിതാക്കൾ, സഹോദരങ്ങൾ, പാനപാത്രവാഹകൻ എല്ലാവരും തന്നെ മറന്നുപോയിട്ടും മറക്കാത്ത ദൈവം തക്ക സമയത്ത് രാജാവിനെ ഉണർത്തിച്ച് ആ വ്യക്തിക്ക് വേണ്ടി പ്രവർത്തിച്ചെങ്കിൽ ദൈവത്തിൻ്റെ വചനം പറയുന്നത് പോലെ തനിക്കുള്ളവരെ അവൻ അറിയുന്നു. ആ വാക്ക് ശ്രദ്ധേയമാണ്. തനിക്ക് വേണ്ടി വേർതിരിക്കപ്പെട്ടവരെ അവൻ അറിയുന്നു, തൻ്റെ ഭക്തന്മാരെ അവൻ അറിയുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒരുപക്ഷെയെങ്കിൽ ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ടത് കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ അസ്വസ്ഥമായ അനുഭവങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്നവരായിരിക്കാം. നിങ്ങളെ എല്ലാവരും തള്ളിക്കളഞ്ഞു കാണാം. സഹോദരങ്ങളോ മാതാപിതാക്കളോ ബന്ധുക്കളോ ചർച്ചക്കാരെല്ലാം നിങ്ങളെ വിട്ട് പിരിഞ്ഞു കാണാം. എല്ലാവരും മറന്നാലും നിങ്ങളെ അറിയുന്ന ഒരു കർത്താവുണ്ടെന്നുള്ള കാര്യം മറന്നു പോകരുത്. അവൻ അറിഞ്ഞാൽ പിന്നെ ആരറിഞ്ഞില്ലെങ്കിലും നമുക്കൊന്നുകൊണ്ടും ഭാരപ്പെടേണ്ടതായി വരികയില്ല. പ്രിയമുള്ളവരെ, രണ്ടാമത്തെ വ്യക്തി എസ്തേറിന്റെ പുസ്തകത്തിലെ കഥാപാത്രമായ മൊർദ്ദെഖായിയാണ്. നമുക്കറിയാം അദ്ദേഹം ഒരു യഹൂദനാണ്. അദ്ദേഹത്തിൻ്റെ വളർത്തുമകളാണ് എസ്തേർ. രാജസന്നിധിയിലായിരിക്കുന്നു. ഒരു പ്രത്യേക സാഹചര്യത്തിൽ യഹൂദ വംശത്തെ മുഴുവൻ കൊന്നൊടുക്കേണ്ടതിന് വേണ്ടി സകല പദ്ധതികളും ആവിഷ്കരിച്ച് ഹാമാൻ എന്ന ആ മന്ത്രി എല്ലാ രേഖകളും തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. അത് ഈ മൊർദ്ദെഖായിയോടുള്ളതായ ഒരു വ്യക്തി വൈരാഗ്യം തീർക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് എസ്തേറിന്റെ പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഈ എസ്തേറിന്റെ പുസ്തകത്തിൽ നാം കാണുന്ന ഈ മൊർദ്ദെഖായി തൻ്റെ ജീവിതത്തിൽ ചെയ്തൊരു നന്മയുണ്ട്, രാജാവിന് വേണ്ടി ചെയ്തൊരു നന്മയുണ്ട്. അത് മറ്റൊന്നുമല്ല, ഒരിക്കലും രാജാവിനെ കയ്യേറ്റം ചെയ്യുവാൻ വന്ന വ്യക്തികളെ കുറിച്ചുള്ള അറിയിപ്പ് മുൻകൂട്ടി രാജസന്നിധാനത്തിൽ അറിയിച്ചത് ഈ മൊർദ്ദെഖായിയാണ്. അങ്ങനെ ഒരു സംഭവം നടന്നതിനെ കുറിച്ച് ആരും ഓർത്തിട്ടില്ല, എല്ലാവരും അത് മറന്നുപോയി. എന്നാൽ ഈ മൊർദ്ദെഖായിക്ക് ഒരു പ്രതികൂല സാഹചര്യം വന്നിരിക്കുകയാണ്. എന്തെന്ന് ചോദിച്ചാൽ, ഹാമാൻ ഏതെങ്കിലും വിധത്തിൽ മൊർദ്ദെഖായിയെ തകർക്കുവാൻ വേണ്ടി പദ്ധതികൾ ആവിഷ്കരിച്ചു വെച്ചിരിക്കുകയാണ്. ഒരു വലിയ കഴുമരം ഒരുക്കി അതിനകത്ത് മൊർദ്ദെഖായിയെ മാത്രമല്ല തൻ്റെ കൂട്ടത്തെ മുഴുവൻ, യഹൂദ വംശത്തെ മുഴുവൻ കൊന്നെടുക്കുവാൻ വേണ്ടി രാജാവിൻ്റെ കയ്യിൽ നിന്ന് കൽപ്പന വാങ്ങുവാൻ പിറ്റേ ദിവസം പുറപ്പെട്ട് രാവിലെ രാജാസന്നിധിയിലേക്ക് താൻ ചെല്ലുന്നതായ ആ ദിവസത്തിൻ്റെ തലേ രാത്രിയിൽ നടന്നൊരു സംഭവം വിചിത്രമാണ് പ്രിയമുള്ളവരെ. അത് മറ്റൊന്നുമല്ല, ഒരു കാരണവശാലും രാജാവിന് ഉറങ്ങാൻ പറ്റുന്നില്ല. എങ്ങനെ തിരിഞ്ഞു കിടന്നിട്ടും മറഞ്ഞു കിടന്നിട്ടും രാജാവിന് ഉറക്കം വരുന്നില്ല. ഉറക്കം വരാത്ത രാത്രിയിൽ രാജാവ് തൻ്റെ അംഗരക്ഷകരോട് പറഞ്ഞു, ദിനവൃത്താന്ത പുസ്തകം കൊണ്ടുവന്ന് വായിക്കാൻ. രാജാവിൻ്റെ ചരിത്രങ്ങൾ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ള ദിനവൃത്താന്ത പുസ്തകം കൊണ്ടുവന്ന് വായിച്ചപ്പോൾ ഈ മൊർദ്ദെഖായി രാജാവിന് വേണ്ടി ചെയ്ത ഗുണത്തെക്കുറിച്ച് വായിപ്പാനായിട്ടിടയായി. ഇത് വായിച്ചു വന്നപ്പോൾ രാജാവ് ഒരു ചോദ്യം ചോദിച്ചു, ഇങ്ങനെ എന്നെ നശിപ്പിക്കുവാൻ വേണ്ടി ആലോചിച്ചവരെ കുറിച്ച് ആലോചന നൽകിയ, അറിവ് നൽകിയ മൊർദ്ദെഖായിക്ക് എന്തെങ്കിലും പ്രതിഫലം നൽകിയിട്ടുണ്ടോ എന്ന് അന്വേഷിക്കാനായിട്ട് ആവശ്യപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, ഒരു നന്മയും ഒരു പ്രതിഫലവും കൊടുത്തിട്ടില്ല എന്ന് രാജാവിന് അറിവ് കിട്ടി. ആ രാത്രി പിന്നീടുള്ളതായ സമയങ്ങൾ മുഴുവൻ തൻ്റെ മനസ്സിലെ ചിന്ത, നാളെ പ്രഭാതം പുലരുമ്പോൾ തനിക്ക് ഈ നന്മ ചെയ്ത, എന്നെ ഈ അനർത്ഥത്തിൽ നിന്ന് രക്ഷിച്ച ഈ മൊർദ്ദെഖായിക്ക് ഞാൻ എന്ത് പ്രതിഫലമാണ് കൊടുക്കേണ്ടത്? അപ്പോൾ തന്നെ മറ്റൊരു കാര്യം നമ്മൾ മറുവശം ചിന്തിക്കണം. ഹാമാൻ എന്ന് പറയുന്ന മന്ത്രി തൻ്റെ വീട്ടിൽ വലിയൊരു കഴുമരം നാട്ടിയിട്ട് ഈ മൊർദ്ദെഖായിയെ തൂക്കിലേൽക്കാൻ വേണ്ട
ആലോചന അംഗീകാരം കൽപ്പന വാങ്ങുവാൻ വേണ്ടി ആ കാര്യം തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ഭാഗത്ത് മോർദക്കായിയെ തൂക്കിലേറ്റാൻ വേണ്ടതായ കരിക്കൽ നീക്കുമ്പോൾ മറുഭാഗത്ത് ഈ മോർദക്കായിക്ക് എന്ത് പ്രതിഫലം കൊടുക്കണമെന്ന് രാജാവ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. ഈ രണ്ട് ശക്തികളും സംഘട്ടനം നടന്നുകൊണ്ടിരിക്കുന്ന ആ രാത്രി പിറ്റേ ദിവസം പ്രഭാതം പൊട്ടിപ്പുടർന്നപ്പോൾ നാം കാണുന്ന ഒരു കാര്യമുണ്ട്. വേരം വെളുക്കുന്നതിന് മുമ്പേ ഈ ഹാമാൻ എന്ന മന്ത്രി രാജാവിന്റെ അരികിൽ ആലോചന ചോദിക്കാൻ അല്ലെങ്കിൽ അംഗീകാരം വാങ്ങുവാൻ ഈ മൊർദക്കായിയെ കൂട്ടത്തെയും ഒരുമിച്ച് നശിപ്പിക്കുവാനുള്ള അനുവാദത്തിന് വേണ്ടി വന്നിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ട്. ഈ ഹാമാൻ സംസാരിക്കുന്നതിന് മുമ്പായിട്ട് മോർദക്കായിയുടെ കാര്യം രാജാവിന്റെ വായിലൂടെ വെളിപ്പെട്ടു. രാജാവ് ഒരു ചോദ്യം ഹാമോനോട് ചോദിച്ചു, രാജാവ് ബഹുമാനിക്കാനിരിക്കുന്ന പുരുഷനെ എന്ത് ചെയ്യണം? ഹാമാൻ ഒരു കാര്യം മനസ്സിലായി, ഞാനാണ് രാജാവിന്റെ ഏറ്റവും അടുത്തയാള്, എന്നെയല്ലാതെ ഈ രാജ്യത്തിൽ ബഹുമാനിക്കാൻ യോഗ്യനായ ഒരു മനുഷ്യൻ ഈ രാജ്യത്തിലില്ല. അതുകൊണ്ട് രാജാവിനോട് പറയാവുന്നതിന് മാക്സിമം ഞാൻ പറഞ്ഞു. രാജാവ് കയറുന്ന കുതിര, രാജവസ്ത്രം ധരിപ്പിച്ച്, രാജകിരീടം ധരിപ്പിച്ച്, രാജവീതിയിലൂടെ രാജാവ് ബഹുമാനിക്കുന്ന പുരുഷനെ ഇങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞ് ജനത്തെ കൊണ്ട് അതെ നമസ്കരിപ്പിക്കുന്ന ഒരു ചിന്തയിലേക്ക്, ഒരു ചിത്രത്തിലേക്ക് കാര്യങ്ങൾ വഴിമാറി. പ്രിയപ്പെട്ടവരെ, ഇത് പറഞ്ഞ മാത്രയിൽ തന്നെ രാജാവ് ഹാമാനോട് പറഞ്ഞു, നീ പറഞ്ഞ കാര്യത്തിൽ ഒരു കാര്യത്തിനും ഒരു കുറവ് വരരുത്. ഈ പറഞ്ഞതെല്ലാം അന്തപുര പടിപ്പുര കാവൽക്കാരനായിട്ടുള്ള മോർദക്കായിക്ക് വേണ്ടി ചെയ്യാനായിട്ട് താൻ ഓർഡറിടുകയാണ്. പ്രിയപ്പെട്ടവരെ നോക്കുക, ഇവിടെയാണ് ദൈവത്തിന്റെ ശക്തിയുടെ മഹത്വം കാണുന്നത്. അറിയേണ്ടവൻ അറിയേണ്ട സമയത്ത് നമ്മെ അറിയുമ്പോഴാണ് ആപത്ത് ഘട്ടങ്ങൾ നമ്മളിൽ നിന്നും അകന്നു മാറുന്നത്. ഈ ഒരു സത്യം നാം തിരിച്ചറിയണം. ആ രാത്രി രാജാവ് ഉറങ്ങിയിരുന്നെങ്കിൽ നിശ്ചയമായിട്ടും ഈ മോർദക്കായി തൂക്കിലേറ്റപ്പെട്ടേനെ. എന്നാൽ ദൈവത്തിന്റെ വചനം ഇപ്രകാരം പറയുന്നു, രാജാവിന്റെ ഹൃദയം യഹോവയുടെ കയ്യിൽ നീർത്തോട് കണക്കിയിരിക്കുന്നു. തനിക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് താൻ അതിനെ വലിച്ചിടയ്ക്കുന്നു, അതിനെ ഒഴുക്കി കൊണ്ടുപോകുന്നു, തിരിച്ചുവിടുന്നു എന്ന് നമ്മൾ തിരുവെഴുത്തിൽ വായിക്കുന്നു. ആ ദിവസം രാജാവിന്റെ ഹൃദയത്തെ ദൈവം തന്റെ ഹൃദയത്തിലേക്ക് വശീകരിച്ച്, അല്ലെങ്കിൽ ദൈവം രാജാവിനെ താന്റെ ഹൃദയത്തിനനുസരിച്ച് വഴിതെറ്റിച്ച് ഈ നിലയിൽ പ്രവർത്തിപ്പാനിടയായി. എന്റെ പ്രിയപ്പെട്ടവരെ നോക്കുക, അങ്ങനെ ആരും ഓർത്തില്ലെങ്കിലും യഹോവ മോർദക്കായി ഓർത്തു. ഹാമാൻ കഴുമരമൊരുക്കിയെങ്കിൽ ശ്രദ്ധിക്കുക പ്രിയമുള്ളവരെ, യഹോവ അതിനപ്പുറമായി പ്രവർത്തിച്ചു. പറഞ്ഞു വന്നത്, ഈ ഭൂമിയിൽ നമ്മെ ആരും അറിയാതെ പോയാലും നമ്മെ അറിയുന്നൊരു സ്വർഗമുണ്ട്. സാധു കൊച്ചുഞ്ഞുദേശി ഇപ്രകാരം പാടി, ആരും സഹായമില്ല പാലിൽ, പലരും കണ്ടിട്ട് കാണാത്ത ഭാവം നടിച്ചു പോയാലും എന്നാൽ എനിക്കൊരു സഹായകൻ സ്വർഗത്തിലുണ്ട് എന്നുള്ളത് സന്തോഷമാണ്. ഈ ഭൂമിയിൽ എന്നെ കണ്ടിട്ട് കാണാത്ത ഭാവം നടിച്ച്, അറിയാത്ത ഭാവം നടിച്ച് ആര് കടന്നു പോയാലും എന്നെ കണ്ടിട്ട് അങ്ങനെ മറികടന്നു പോകുന്നവനല്ല എൻ്റെ സ്വർഗത്തിലെ ദൈവം. അതുകൊണ്ട് എന്നെ അറിയുന്നൊരു ദൈവമുണ്ടെന്ന് നല്ല ഉറപ്പുണ്ടായിരുന്നു. ഈ ശബ്ദം കേൾക്കുന്ന എൻ്റെ വാർഷിൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരു പക്ഷേയെങ്കിൽ നിങ്ങളെ ആരും അറിയുന്നില്ല എന്നുള്ള ഭാരം നിങ്ങളെ ഭരിക്കുന്നുണ്ടാകാം. സാരമില്ല, നിങ്ങൾ ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ടവരാണെങ്കിൽ തനിക്കുള്ളവരെ അറിയുന്ന ഒരു കർത്താവുണ്ട്. ആ കർത്താവ് നിങ്ങളെ അറിഞ്ഞാൽ മറ്റാരറിഞ്ഞില്ലെങ്കിലും നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും വരാൻ പോകുന്നില്ല. ആകയാൽ അവൻ നമ്മെ അറിയട്ടെ, അവനെ അറിഞ്ഞും അവന് വേണ്ടിയും നമ്മുടെ ജീവിത പ്രയാണം തുടരുവാൻ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ രണ്ടാം ഭാഗം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ.